എൻ്റെ ചോദ്യം അയ്യൂർ മൗലവീനോടാണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ച് വന്ന കാര്യങ്ങൾ വിശദമായി പറഞ്ഞു പക്ഷേ അതിന് മുന്നേ പതിനഞ്ച് കൊല്ലം അല്ലെങ്കിൽ പതിനേ പതിനേഴ് കൊല്ലം മുന്നേ നിങ്ങൾ ഒരു മൗലവി ആയിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റേ സൈഡിലേക്ക് പോയത് കാരണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് കാരണം ഞങ്ങളൊക്കെ വെറും പഠിക്കുന്ന ആൾക്കാരാണ് തീർച്ചയായും ഹിതായത്താണ് അല്ലെങ്കിൽ ഹിതായത്തില്ലായ്മയാണ് പക്ഷെ എന്തായിരുന്നു നിങ്ങളെ ആ ഒരു ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾ എന്തുകൊണ്ട് അത് പ്രചരിപ്പിച്ചു അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാണ്ടിരിക്കാമായിരുന്നു അത് ആരെങ്കിലും ചോദിച്ചാലും നിങ്ങൾക്ക് പറയും പറയാം അതായത് എനിക്ക് വന്നാലും വിശ്വാസം ഇല്ല പക്ഷേ എന്തുകൊണ്ട് സ്റ്റേജിൽ കയറി അത് എല്ലാവരെയും എല്ലാവരുടെ അടുത്തും അത് പറയണം എന്ന് തോന്നാൻ കാരണം എന്തായിരുന്നു എന്തായിരുന്നു മോട്ടിവേഷൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഭൗതികവാദത്തിലേക്ക് പോകാനുണ്ടായ കാരണമാണ് ചോദിക്കുന്നത് പിന്നെ അവിടുത്തെ ഒരു പ്രചരണമാണ് എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു സാഹചര്യം ലലാലത്തിലേക്ക് പോകാൻ കുറെ കുറച്ച് കാരണങ്ങൾ പോരാ ഈ ബിലീസ് നമ്മുടെ കൂടെ ഉണ്ട് ദേഹച്ചക്ക് അനുകൂലമാണ് പക്ഷെ അതിൻ്റെ ഒരു സാഹചര്യം ഞാനന്ന് എൻ്റെ ഇടക്കരയുള്ള പല സുഹൃത്തുക്കളും മുജാഹിദും മറ്റു പല സംഘടനകളിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു ആവശ്യമില്ലാതെ തർക്കവി തർക്കങ്ങളിലേക്ക് പോകുന്നൊരു സ്വഭാവം അന്ന് എനിക്കുണ്ടായിരുന്നു അങ്ങനെ തുടർന്ന് ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ ഇങ്ങനെ ഇടപെടുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കും അങ്ങനെ ഞാൻ എത്തിപ്പെട്ടത് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ചേകന്നൂർ അബുൽ ഹസൻ ചേകന്നൂർ മൗലവിയുടെ ഹദീസ് നിഷേധത്തിലേക്കാണ് ഹദീസ് നിഷേധത്തിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ അവിടുന്ന് പ്രത്യേകിച്ചും ചേകന്നൂർ മൗലവിയുടെ പതിനൊന്നോളം പുസ്തകങ്ങളിൽ പുസ്തകം മൊത്തം വായിച്ചാൽ അദ്ദേഹത്തിന് ഈമാൻ ഇല്ലായിരുന്നു നമുക്കെന്നെ തോന്നും കാരണം അദ്ദേഹത്തിന് ഒരു ഉദാഹരണം ഒരു ഞാൻ പറയാം അദ്ദേഹത്തിൻ്റെ ഹജ്ജ് എന്നുള്ളൊരു പുസ്തകമുണ്ട് അതിൽ ഒരു ഒരധ്യായ തുടങ്ങുന്നതിന് എന്താണെന്നറിയാം കർമ്മം കൊണ്ട് കാര്യമുള്ളൂ പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല എന്നാണ് ചേകന്നൂർ ചേങ്ങന്നൂർ മൗലവി മുസ്ലിം ആണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ മനസ്സിലാക്കാൻ ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു അദ്ധ്യായത്തിൻ്റെ പേര് കർമ്മം കൊണ്ട് കാര്യമില്ല നിങ്ങൾ സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്തും സ്വിച്ചിടുക എന്നുള്ള കർമ്മമാണ് ചെയ്യേണ്ടത് സ്വച് പിന്നെ ലൈറ്റ് കത്തണേന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൂടാ പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഹജ്ജ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നു ഇങ്ങനെ നമ്മുടെ പിന്നെ അദ്ദേഹത്തിൻ്റെ അബീഹുറീറുടെ തനി നിറന്നൊക്കെ പറഞ്ഞ് സത്യത്തിൽ ഹദീസ് നിഷേധമാണ് നമ്മളെ ഇസ്ലാമിൽ നിന്ന് അകറ്റുന്നത് കുറേ ഞാൻ മാത്രമല്ല അതുപോലുള്ള കുറേ ആളുകൾ അങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഒരു എപ്പോൾ നോക്കിയാലും നമ്മുടെ മലബാർ ഏരിയകളിലൊക്കെ സുന്നി മുജാഹിദ് സംവാദങ്ങളുണ്ടായിരുന്നു സംവാദങ്ങൾ ഖണ്ഡനങ്ങൾ മണ്ഡലങ്ങനെ ധാരാളം ഉണ്ടായിരുന്നു അതിൽ പ്രതിപക്ഷ ബഹുമാനമോ അല്ലെങ്കിൽ ഞാൻ ഈ വാദം പറയേണ്ടത് ഈ നിറഞ്ഞ സദസ്സിനോടാണോ എന്നൊന്നുമല്ല ആലിമീങ്ങൾ മാത്രം ഇരുന്നല്ല സംവാദങ്ങളോ ഖണ്ഡനങ്ങളോ നടക്കാറുള്ളത് ഉദാഹരണത്തിന് ഒരു വിഭാഗം ഇപ്പോൾ ഈ സദസ്സിൽ പറയുകയാണ് ഞാൻ ഈ അവിടെ ഒരു ചർച്ച എന്താണെന്നറിയോ മുജാഹിദീൻ്റെ അള്ളാഹു ആകാശത്തേക്ക് കയറിപ്പോണല്ല ഇറങ്ങണമല്ല കുറച്ചുകൂടി നീട്ടി പറഞ്ഞാൽ കൈ ഉള്ള കാലുള്ള ഇങ്ങനെ ഒന്നര ശിലേ കിലോമീറ്റർ നീട്ടിയിട്ട് കൈ ഉള്ള കാലുള്ള ഇറങ്ങണല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം ആക്ഷേപിക്കുന്നു അപ്പോൾ മറ്റാളുകൾ വന്നിട്ട് പറയും അള്ളാക്ക് യോജിച്ച കൈ യോജിച്ച കാല് യോജിച്ച നുസൂല് ഇതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തും അടുത്ത ഖണ്ഡനം അപ്പോൾ അള്ളാഹ്ക്ക് യോജിച്ച മാതിരി അള്ളാഹു ബാത്റൂമിലും കൂടി പോകുമോ എന്നും കൂടി പറഞ്ഞാൽ വിശേഷമായി എന്നാണ് ഇത് ഇതര മതസ്ഥരെ കേട്ടാൽ ഇസ്ലാമിൽ അല്ലാഹു എന്ന് പറഞ്ഞാൽ എന്ത് മതിപ്പ് തോന്നും അല്ലെങ്കിൽ ഈ മാൻ ഉണ്ടാകുകയാണോ ചെയ്യുക ഈ മാൻ പോവുകയാണോ ചെയ്യുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ അന്നത്തെ തർക്കവിതർക്കങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ മതപ്രഭാഷണങ്ങളാവട്ടെ പ്രഭാഷണങ്ങൾ തീർത്തും അധികവും പെണ്ണേ നിനക്ക് സ്വർഗത്തിൽ പോണ്ടേ എന്നുള്ളതാണ് അയൽ കേട്ടാൽ തോന്നും ആണുങ്ങളൊക്കെ ഓൾറെഡി സ്വർഗത്തിലും പെണ്ണുങ്ങൾ മാത്രമാണ് നിരകത്തിലൂന്ന് തോന്നുന്നു ഈ സമത്തൊക്കെ പറയുമ്പോൾ പോലും ഇത് എവിടെയാണിത് തുടങ്ങിയത് എന്നുള്ളതാണല്ലോ അപ്പം നമ്മുടെ മതപ്രഭാഷണങ്ങൾ ഖണ്ഡന മണ്ഡന പ്രസംഗങ്ങൾ ഇതെല്ലാം ഒരു സാധാരണ കോമൺ വിശ്വാസിയുടെ വിശ്വാസത്തിന് വ്യതിയാനമുണ്ടാക്കുന്ന മതപ്രബോധന രംഗങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇന്നും അത് തന്നെയുള്ളത് ഇപ്പോൾ പതിനഞ്ച് കൊല്ലത്തൊക്കെ അതപ്പുറത്തേക്ക് വന്നിട്ട് ഇന്ന് കുറച്ചും കൂടി വളരെ സങ്കീർണമാണ് യൂട്യൂബ് എടുത്ത് നോക്കിയാൽ വളരെ മോശം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ചണ്ട കൂടുന്ന വഴക്ക് കൂടുന്ന ഇസ്ലാം കാരുണ്യമാണ് സമാധാനമാണ് എന്നൊക്കെ നമ്മളങ്ങനെ പറയാന്നല്ലാതെ നമ്മുടെ മതരംഗത്ത് പ്രവർത്തന രംഗത്ത് ഇത് നോക്കിയാൽ കാണുന്നില്ല ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒരു സാധാരണ നമ്മുടെ നാട്ടിലെ ഒരു ഒരു മീൻ പിറ്റുകടക്കുന്ന ഒരുത്തൻ ഒരു പക്ഷെ അള്ളാൻ ഇങ്ങനെ മോശാക്കി പറയില്ല ഒരു ആലിം അയാൾ ഒരു മറ്റൊരാലിമിന് ഈബത്ത് പറഞ്ഞാൽ അല്ല തന്നെ തബത്തബ് അല്ല തന്നെ ഈബത്ത് പറഞ്ഞില്ലേ എന്നാണ് ഇതാരാ പറയുന്നത് മതം പഠിച്ച പണ്ഡിതൻ ഇങ്ങനെ ഇവരുടെ പ്രസംഗം കേട്ട് ഒരാൾ വ്യതിയാനം വന്നാൽ ഈമാൻ നഷ്ടപ്പെട്ടാൽ ആരെ കുറ്റം പറയാം നിങ്ങൾ നോക്ക് ഇന്ന് ക്ലബ്ബ് ഹൗസുകളിലും വാട്സപ്പ് ചർച്ചകളിലും ഫേസ്ബുക്ക് ചർച്ചകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു യുക്തിവാദിയുടെ ഒരു പ്രസംഗം ഇന്ന് പിന്നെ അപ്ലോഡ് ചെയ്താൽ രണ്ട് ദിവസം കൊണ്ട് രണ്ട് ലക്ഷം ആളുകൾ കണ്ടിരിക്കും നമ്മളൊരു ആലിമിൻ്റെ പ്രസംഗം യൂട്യൂബിലിട്ടാൽ അഞ്ഞൂറ് ആൾ കാണാൻ ഒരു മാസമെങ്കിലും കഴിയേണ്ടി വരും എന്തുകൊണ്ടാണത് അവരിത് രണ്ട് മിനിറ്റ് കൊണ്ട് പറയേണ്ട ഉത്തരം നമുക്ക് നാല് മണിക്കൂർ പറഞ്ഞാൽ ഉത്തരമാവില്ല എവിടെയോ എന്തൊക്കെയോ തകരാറുകളുണ്ട് അപ്പം ദർവത്വരംഗത്ത് നമ്മൾ കുറച്ചും കൂടിയും യുക്തിഭദ്രമാകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു സംഭാഷണങ്ങൾ അള്ളാൻ്റെ റസൂലിൻ്റെ ദർവത്താണ് സ്വീകരിക്കേണ്ടത് നബി നബിസ്ലല്ലാഹു അലൈവലം സ്വഹാബത്തിനെ കാട്ടറബികൾ എന്ന് ആക്ഷേപിച്ചിരുന്ന ആ സമൂഹം അവർക്ക് അവരുടെ നിത്യജീവിതത്തെക്കുറിച്ച് പറഞ്ഞു നോക്ക് നോക്കൂ നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ കുളിക്കണം പല്ലു തേക്കണം എന്നൊക്കെ പറയാം അപ്പം അന്നൊന്നും ചെയ്യാത്ത സമൂഹമായിരുന്നവർ അവരെയാണ് ലോകത്തിന് മാതൃകയാക്കിയത് നബി ഒഫാത്തായിട്ട് എഴുപത് വർഷം കൊണ്ട് ഇസ്ലാമിൻ്റെ വ്യാപനത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മാ വറാഹൻ നെഹ്റു വരെ ഇസ്ലാം എത്തിയിട്ടുണ്ട് യൂറോപ്യൻ രാജ്യം കഴിഞ്ഞ് ചൈനയിലെത്തിയിട്ടുണ്ടായിരുന്നു ഇസ്ലാം എത്രയോ ദൂരമുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇസ്ലാം എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തു പറ്റി ഇസ്ലാമിന് ഇതുപോലുള്ളൊരു സംഗതികളാണത് അങ്ങനെ എൻ്റെ ഈ മാൻ അന്ന് പോകാൻ ഒരു പല കാരണങ്ങളിലൊന്നതായിരിക്കും കേട്ടോ പിന്നെ ഹിതായത്ത് പോകാൻ പല കാരണം ഉണ്ടാകും ഞാൻ ആ പറഞ്ഞല്ലോ രണ്ട് നമ്മളൊരു സ്ഥലത്ത് എത്തിപ്പെട്ടാൽ ഇപ്പം നമ്മളിപ്പോൾ നിങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ വീട്ടിലുള്ള മക്കൾ യുക്തിവാദി ആകണ്ട എന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല യുക്തിവാദിയായി പോവും അവർ വീഡിയോ കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീഡിയോ കേൾക്കും അതൊക്കെ സ്വാഭാവികമാണ് ഇപ്പം മലപ്പുറം ജില്ലയിൽ യുക്തിവാദികളുടെ എണ്ണം മുസ്ലിം യുക്തിവാദികളുടെ എണ്ണം കൂടി വരാത്രേ എന്തുകൊണ്ടാണ് അത് വരുന്നത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് നമ്മുടെ സ്വന്തം വീട്ടിലാണ് ഈ പ്രശ്നം അപ്പം എന്ത് ചെയ്യും എന്നറിയോ ആദ്യം തന്നെ ഇപ്പോൾ ഒരു പെൺകുട്ടികളാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന നാല് പെൺകുട്ടികൾ യുക്തിവാദിയായി കഴിഞ്ഞ ആഴ്ച വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് ഒന്നും അറിയുന്നില്ല വീട്ടിൽ ചെല്ലുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ വീട്ടിൽ തട്ടിടും അല്ല പറയും നിസ്കരിക്കുകയൊക്കെ ചെയ്യും ഹോസ്റ്റലിൽ വന്നാൽ ഒറ്റയേറെ അതൊക്കെ എടുത്തിട്ട് ക്രമേണ ക്രമേണ ഇവർ തർക്കിക്കാൻ തുടങ്ങുന്നു ഉമ്മാനോട് ഉമ്മാനോട് തർക്കിച്ചാൽ ഒരു ആൺകുട്ടി പറഞ്ഞാൽ ഇങ്ങോട്ട് കാല് കയറിയ കാല് ഞാൻ കൊത്തുന്ന് പറയും ഒരു പെൺകുട്ടി പറഞ്ഞാലോ പെൺകുട്ടി പേടിച്ചിട്ട് ചിലപ്പം പറയില്ല മാക്സിമം ചിലപ്പം പെണ്ണുങ്ങൾ ഒരു ആൺകുട്ടിനെ ചീത്ത പറഞ്ഞ ആൺകുട്ടി എവിടെയെങ്കിലും അങ്ങാടിയിലൊക്കെ പോയി ഒന്ന് കളിച്ച് ചിരിച്ചിട്ട് വന്നാൽ മ്മ് എത്ര ദേഷ്യം പിടിച്ചാലും അടുക്കളയിൽ കൂടെ വിളിച്ച് ചോറ് കൊടുക്കും ബാപ്പാനെ പേടിച്ചാൽ മതി ഒരു പെൺകുട്ടിയാണെങ്കിലോ ഇത് നിങ്ങളിങ്ങനെ ശാസിച്ചത് കൊണ്ടോ ആട്ടി ഓടിച്ചത് കൊണ്ടോ ബഹളം വെച്ചത് കൊണ്ടോ കാര്യമില്ല വിശ്വാസം വന്ന വ്യതിയാനം മാറണമെങ്കിൽ ഭീഷണി കൊണ്ട് മാറില്ല ആ വ്യതിയാനത്തെ ചികിത്സിക്കേണ്ടതുണ്ട് നമുക്കറിയാത്ത കാര്യം നമ്മൾ പറയാതെ പറയാതെന്താ മതി നമുക്കൊരാളെ പോയി കാണാം കേട്ടോ മോൻ്റെ സംശയം എനിക്കും ഉണ്ടായിട്ടുണ്ട് നീ ഇങ്ങനെ ടെൻഷനായി സാറില്ല സ്വാഭാവികമായി ചിന്തയിൽ വ്യതിയാനം വരും എന്നും പറഞ്ഞ് ചികിത്സിക്കേണ്ട ഡോക്ടറെ കൊണ്ട് ചികിത്സിച്ചിരുന്നെങ്കിൽ തെറ്റായ ചികിത്സ കൊണ്ട് ആ കുട്ടി പിന്നെ വൈതെറ്റിപ്പോകൂല നിങ്ങൾ ആക്ഷേപിക്കുമ്പോഴുള്ള തയ്യാറെന്താണെന്ന് അറിയാം ഓനിതിൻ്റെ ഉത്തരം തേടി അപ്പുറത്ത് വേറെ ആരോടോ ചോദിക്കും അത് യുക്തിവാദി ഗ്രൂപ്പുകളിലാണ് അവിടെ അവനക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ട് അവർക്ക് യുക്തിവാദിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട സംഗതി അവർ നമ്മൾ വിചാരിക്കുന്നവർക്ക് അവർക്ക് എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉണ്ട് ഇപ്പോൾ ഒരാൾ യുക്തിവാദിയായിട്ട് അയ്യൂബ് യുക്തിവാദിയായിട്ടാണെങ്കിൽ ചെന്നാൽ ആദ്യം തന്നെ ഇസ്ലാം മത വിമർശനത്തിൻ്റെ പതിനഞ്ച് പുസ്തകം എൻ്റെ കയ്യിൽ തരും മുഹമ്മദ് നബി മറ നീക്കിയപ്പോൾ മുഹമ്മദ് ഒരു എക്സറാ പരിശോധന ഇങ്ങനെ തുടങ്ങി ധാരാളം പുസ്തകങ്ങൾ തരും ഇത് തന്നിട്ട് മുഹമ്മദ് നബിനെക്കുറിച്ച് പ്രസംഗിക്കാൻ ഒരു അവസരവും തരും അത് തന്നാൽ ഞാൻ നിൽക്കേണ്ട ഒരു പ്രസ്ഥാനം ഞാൻ ഇവിടെ നിലകൃതിയായി നിൽക്കേണ്ടതുണ്ട് ഞാൻ നിന്നാൽ പോരാ എൻ്റെ ഒപ്പമുള്ളവരും കൂടി നിലനിർത്തേണ്ടതുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ പഠിക്കും അത് തുടക്കത്തിൽ തന്നെ എന്നെ വന്ന് കണ്ടിരുന്ന് എൻ്റെ കൈയും കാലും പെട്ടെന്ന് പറയുന്നതിന് പകരം എന്താ പറ്റിയത് സ്വാഭാവികമായിട്ട് സംശയം വരും അത് തീർക്കാവുന്ന ഒരു വേദിയിൽ പോയി ഒന്നിച്ചിരുന്ന് തീർത്തിരുന്നെങ്കിൽ ആ സംശയം തീരുമായിരുന്നു എന്നെ കൊണ്ടുള്ള ഷെർറ് ഇല്ലാണ്ടാകുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് അവിടെ ഉണ്ടായി ഇത് ഇസ്ലാമിനും വേറെ ഒരാൾ തെറ്റേയും പോലെയല്ല ഒരു യുക്തിവാദിയുടെ തെറ്റ് അത് വലിയൊരു അപകടം പിടിച്ചൊരു സംഗതിയാണ് അപ്പം അത് ഗൗരവത്തിൽ കാണേണ്ട സംഗതിയാണത് രണ്ട് ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ ഏർപ്പെട്ടു പോകും നമ്മൾ നിങ്ങൾ നോക്കും ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ ചെറിയൊരു റിസാലയുണ്ട് ഉസൂൽ സുന്ന എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതിലിങ്ങനെ കുറേ കായിതകളാണ് ഈ പറയുന്നത് ഒരു കായിത എന്താണെന്നറിയോ തെർക്കുൽ വൽ മിറാത് വൽ ഹുസുമാത് എന്നാണ് യുക്തിവാദ നിരീശ്വരവാദികളോട് തർക്കത്തിന് പോകരുത് എന്നാണ് തർക്കവും ജിദാലും ഹുസുമാത്തും വർജിക്കണമെന്നാണ് എന്താ കാരണം യുക്തിവാദികൾ യുക്തിവാദികളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് യുക്തിവാദികളാണ് പ്രസംഗിക്കുക കേൾക്കുന്നവരും യുക്തിവാദികൾ പറയുന്ന ആശയമോ അതും യുക്തിവാദം യുക്തിവാദികളോട് യുക്തിവാദം പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല അപ്പം പിന്നെന്താ വേണ്ടത് യുക്തിവാദികളല്ലാത്തോരെ കേൾപ്പിക്കണം അതിനെന്താ പരിഹാരം നമുക്ക് സംവാദങ്ങൾ നടത്താം സംവാദങ്ങൾ നടത്തുമ്പോൾ എന്തുണ്ട് രണ്ടാക്കും തുല്യ സമയം അതിൽ കുറേ ഒരു വിശ്വാസിനെ നമ്മൾ ഒരു പണ്ഡിതനെ നമ്മൾ സംവാദത്തിന് വെച്ചാൽ അയാളെ ചുറ്റിപ്പറ്റി കുറേ ആലിമീങ്ങളും സാധാരണക്കാരും വരും പോകുമ്പോൾ ഈ ആലിമ് പറഞ്ഞതിനേക്കാൾ യുക്തിവാദത്തിൻ്റെ ഈ ഒസ്വാസ് തെക്കുമീറ് കെട്ടിയാൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വരലു തുടങ്ങും ആദ്യമൊന്നും അത് വരില്ല പിന്നെ ഇങ്ങനെ വരും അപ്പോൾ ആരാണ് നമ്മുടെ ഒരു ആലിമീങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാവുന്നതാണ് സാധാരണ ജനങ്ങൾക്ക് അവർ ദീനെന്നെ പഠിച്ചിട്ടില്ല അങ്ങനത്തെ ഒരാളോട് സംവാദ സദസ്സിൽ വന്നാൽ അവർ ഈമാനിന് വ്യതിയാനം വരും അത് പിന്നെ ഈമാൻ ഉണ്ടാക്കാൻ ഒരേ പണിയാണെന്ന് അതുകൊണ്ടാണ് ആലിമിങ്ങൾ നോക്കൂ ഖവാർജി അടുത്തേക്ക് അലി റദി അള്ളാഹുഅനു അബ്ബാസ് റദി അള്ളാഹുനുനെ പറഞ്ഞേക്കുന്നുണ്ട് സംവാദത്തിനാ പറഞ്ഞേക്കുന്നത് ആരെയാണ് പറഞ്ഞേക്കുന്നത് തർജുമാൻ അൽ ഖുർആാൻ എന്ന അഭരനാമത്തിൽ അറിയപ്പെടുന്ന നബി തലയിൽ കൈ വെച്ചിട്ട് അള്ളാഹ്മു ഫിദ് എന്ന് പ്രാർത്ഥിച്ച ആ കൊച്ചു മിടുക്കനെയാണ് ഹവാരിജിയാക്കളത്തേക്ക് അലിഅള്ളി അള്ളാഹുന് പറഞ്ഞേക്കുന്നത് പോകുമ്പോൾ അലി അള്ളാഹുന് പറഞ്ഞു നീ ഖുർആൻ ഓതിയിട്ട് സംവദിക്കരുത് ഖുർആൻ ദൂ ഖുർആൻ പല മുഖങ്ങളുണ്ട് ഖുർആൻ ഓതരുത് അഖിലിയായിട്ട് വേണം സംസാരിക്കാൻ എന്ന് പറഞ്ഞ് അത് തന്നെ ഹവാരിജിയാക്കളുടെ ആറായിരം ആളിൽ നിന്ന് ആറായിരത്തി ഒന്ന് ആകാൻ പാടില്ല ഓരോരോ വേറൊരാളതിലേക്ക് കൂടാൻ പാടില്ല അവരോട് മാത്രം സംസാരിക്കണം വ എന്നിട്ട് അബ്ബാസ് റദ്ദി അള്ളാഹു സംവാദം തുടങ്ങി സംവാദം കഴിയുമ്പോൾ നാലായിരത്തി എണ്ണൂറ് ആളുകൾ ഇസ്ലാമിലേക്ക് തിരിച്ചു പോന്നു അതൊരു നല്ല ദേവത്തിൻ്റെ രീതിയാണ് ആദ്യം തന്നെ നന്നായി പഠിച്ച് അവരോട് വിനിമയത്തിന് പോകുമ്പോൾ ഇത് നമ്മുടെ വസ്വാസുണ്ടാക്കുന്നമാതിരി പറഞ്ഞുകൂടാ അതുകൊണ്ട് എല്ലാ സംവാദം അങ്ങനെ നല്ല ഞാൻ പറയുന്നത് അധികവും അന്ന് ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പം നെറ്റിൽ സബാഷ്ടൻ പുന്നക്കൽ എന്ന് പറഞ്ഞ ഒരു ക്രിസ്തീയ സുഹൃത്തുണ്ട് അയാൾ വൺ എസ്റ്റൻ്റ് വിഭാഗക്കാരനാണ് ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ തന്നെ ത്രിയേകത്വത്തിന് അംഗീകരിക്കാത്ത പിന്നെ വൺ എസ്റ്റൻ്റ് വിഭാഗത്തിൽപ്പെട്ട ആളാണ് അയാൾ മുസ്ലിങ്ങൾ കുറേ അയാളോട് തർക്കിക്കാൻ പോകും ഇന്ന് അയാളുടെ ഫോളോവേഴ്സ് എത്രയാണ് നിങ്ങളൊന്നൊന്നു കൊടുത്ത് നോക്കൂ ക്രിസ്ത്യാനികൾ പോലും പരിഗണിക്കാത്ത ഒരാൾ മുസ്ലിങ്ങൾ അയാളുടെ ഇഷ്ട വിഷയം മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളാണ് കുർആാനാണ് അയാൾ തെറി പറയുന്നത് അതൊക്കെ പറയാൻ വേണ്ടി നമ്മൾ പോകും പോയി കഴിയുമ്പോൾ അയാൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കും അതിൻ്റെ വീഡിയോ പുറത്തിറക്കും ഞാൻ അതാ മുസ്ലിങ്ങളോട് തർക്കത്തിന് പോകുന്നു നമ്മൾ ഈ ക്ലബ് ഹൗസുകളിലും ഫേസ്ബുക്കുകളിലും വാട്സപ്പുകളിലുമൊക്കെ അറിയാത്ത കാര്യങ്ങൾ സംവാദത്തിന് പോയാൽ അപകടം വരും ഇസ്ലാമിക വിഷയങ്ങൾ ഇപ്പോൾ എന്നോട് ഇപ്പോൾ ഇപ്പോൾ പലിശയെക്കുറിച്ചിട്ടിപ്പോൾ കരിമ്പിലാക്കണം ചോദിച്ച ചോദ്യം എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നാണ് പറയുന്നു കാരണം ആലിമ്യങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൂടാ അത് ആലിമ്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെ നമ്മുടെ പരിധിയിൽ ഒതുങ്ങാത്ത ഒരു കാര്യം പ്രത്യേകിച്ചും മതപരമായ ഫിത്തഹീയായ കാര്യം മസാലപരമായ കാര്യം ചോദിച്ചാൽ അറിയണ കാര്യം പോലും ഒന്ന് ആലോചിച്ച് വേണം പറയാൻ കാരണം ഇത് മാത്രം കട്ട് ചെയ്തിട്ട് പരസ്യപ്പെടുത്താൻ പറ്റും ആ ആലിം അങ്ങനെ പറഞ്ഞു ഈ ആലിം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ യുക്തിവാദ വീ നമ്മുടെ വീടുകളിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് അപ്പം ഞാൻ അന്ന് പോയതിന് ഇങ്ങനത്തെ കുറേ പശ്ചാത്തലമുണ്ട് ഈ ഹദീസ് നിഷേധവുമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഹദീസ് നിഷേധമാണ് ഇന്നും ഈ കുറേ ഖുറാൻ്റെ അകംപൊരു അങ്ങനെ കുറേ കുറേ ധാരാളം ഗ്രൂപ്പുകൾ വന്നല്ലോ അവരൊക്കെ എത്തിപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ പോയിൻ്റിലാണ് ഈ കവാടം കഴിഞ്ഞാൽ പിന്നെ യുക്തിവാദമാണ് ഇന്ന് അഖിലെ ഖുർആൻ്റെ നിലപാടെന്താണ് ചേകന്നൂർ മൗലവി മുന്നോട്ട് വച്ചിട്ടുള്ള ആശയങ്ങൾ നിസ്കാരം അവർക്കില്ല എന്ന് പറഞ്ഞാൽ തന്നെ വേറെ ഒരു സംഗതിയാണ് കുറിച്ച് തെറ്റിദ്ധാരണയാണ് കുറിച്ച് നെബിനെക്കുറിച്ച് കുറിച്ച് തോന്നിയ അർത്ഥമാണ് പറയുന്നത് യാ യാദീൻ ആമനു എന്ന് പറഞ്ഞാൽ ഈ പകംപൊരുളിൽ അർത്ഥം പറഞ്ഞെന്താണെന്നറിയോ ആദർശധീരരെ ആദർശവാദികളെ എന്നാണ് നോക്കൂ അയ്യുഹല്ലദീൻ ആമനുവിൻ്റെ അർത്ഥമായി പറയുന്നത് ഇങ്ങനെ നോക്കി അധിക സ്ഥലത്തും ഇങ്ങനത്തെ അർത്ഥമാണ് പറയുന്നത് പിന്നെ ഹദീസ് സ്വീകരിക്കുന്നുമില്ല നി ഈ പിന്നെ മർക്കസ് ഉദ്ദേവക്കാരെ കുറിച്ചിട്ടും ഹദീസ് നിഷേധികളാണെന്ന് പറഞ്ഞൊരു ആക്ഷേപം ഉണ്ട് കേട്ടോ അത് നിങ്ങൾ തന്നെയാണ് അതെന്താ നിനക്ക് അറിയില്ല ഞാൻ ഇന്നലെ ആരോ ഒരാളിനോട് പറഞ്ഞു സത്യത്തിൽ നമ്മൾ ഹദീസ് നിഷേധികളൊന്നുമല്ല അല്ല എനിക്കറിയാം കരിമ്പലാക്കലിനിൻ്റെ അറിയാം ഹദീസ് നിഷേധി അദ്ദേഹം അദ്ദേഹം അഹിലെ ഖുർആാൻ ആളായിട്ട് സംവാദം കുനിയൽ നടത്തിയത് എനിക്കറിയാവുന്നതാണ് ഹദീസിന് ഉസൂർ ഉള്ള ഹദീസ് ഉണ്ട് ഹദീസ് സ്വീകരിക്കാനുള്ള ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ആ മാനദണ്ഡങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഹദീസ് ഉൾക്കൊള്ളേണ്ടതാണ് നബിയെ മാറ്റി നിർത്തിയിട്ടും ഒരു ഇസ്ലാമില്ല സ്വഹാബത്തിനെ മാറ്റി നിർത്തിയിട്ടും ഒരു ഒരു ഇസ്ലാമില്ല സ്വഹാബത്തിനെ അംഗീകരിക്കേണ്ടതുണ്ട് നബിയെ അംഗീകരിക്കേണ്ട കാരണം നബിനെ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയവരാണ് സ്വഹാബാക്കൾ വഹുബുൽ നോക്കൂ ലാമിയ എന്ന് പറഞ്ഞിട്ട് ഇബിനു ഒരു ചെറിയ പത്തൊമ്പത് പേരിൽ ഒരു പുസ്തകമുണ്ട് സ്വഹാബത്തി കുല്ലിഹിം മദ്ഹബു പറയാണ് ഇബിനു തെമിയ പറയണെന്താന്നറിയോ സ്വഹാബത്തിനു സ്വഹാബത്തിന് മൊത്തം ഹുബ് വെക്കുക എന്നുള്ളത് എന്റെ മധുഹബാണ് എന്റെ വിശ്വാസമാണ് എന്റെ സബീലാണത് ഹുബ്ബ് എല്ലാ സ്വഹാബികളെയും ഹുബ്ബ് വെക്കുക അവിടെ ജമൽ യുദ്ധം സഫീൻ യുദ്ധം മുഹാവിയുടെ പേര് വെക്കുമ്പോൾ ചില ആൾക്കാർ ആൾക്കാർല്ലാം മടി അബി സുഫിയാന്റെ പേര് വെക്കുമ്പോൾ റതി അല്ലാഹു അൻഹു എന്ന് പറയാൻ മടി അബി സുഫിയാൻ എന്നും മാറ്റിയ ഖുർആനിന്റെ കുത്താബുൽ വഹിയിൽപ്പെട്ട ആളാണ് അപ്പം ചില കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ സൂക്ഷ്മതല്ലാതെ പഠിച്ചാൽ സ്വഹാബത്തിനെ കുറിച്ച് തെറ്റിദ്ധാരണ വരും അതുകൊണ്ടാണ് നമ്മുടെ അക്കീദയിൽ പറയുന്നത് എല്ലാ സ്വഹാബത്തിനെക്കുറിച്ചും തവസ്സലു നബിയുടെ നബിയുടെ ഭാര്യമാരെ പറ്റി ാണ് ഇവര് ഈ അഹിലെ ഹദീസുകാർ ഹദീസ് നിഷേധികൾ നബിയുടെ ഭാര്യമാരെ നബി കുടുംബങ്ങളെ ചീത്ത പറയാണ് എന്ന സ്വഹാപത്തിനേക്കാൾ ഭാര്യ ഭർത്താവിനെ പറഞ്ഞു ഖുർആൻ പറ്റി പറഞ്ഞിടത്താണ് എന്ന് പറഞ്ഞ് ആ വുദ് നിങ്ങൾ അഹിലുബിത്താബിനോട് അഹിലുബൈത്തിനോട് കാണിക്കേണ്ടതാണ് സ്നേഹം മൂന്നെണ്ണമുണ്ട് ഒന്ന് ഹുബ് മറ്റൊന്ന് വുദ് മവദ്ദ മറ്റൊന്ന് ഹുല്ല ഖലീൽ എന്നത് അള്ളാഹു ഇബ്രാഹിം നബിനെ ഖലീലായി തിരഞ്ഞെടുത്തു മുഹമ്മദ് നബിനെയും അള്ളാഹു ഖലീലായി തെരഞ്ഞെടുത്തു വുദ് മവദ്ദ അത് അഹിലുബൈത്തിന് കൽപ്പിക്കേണ്ടതാണ് ഹുബ് അത് എല്ലാ സ്വഭാവത്തിനും കൽപ്പിക്കേണ്ടതാണ് സ്വഹാബത്തിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നെബിനെ സ്നേഹിക്കലാണ് നെബിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ഇത്തിബ ഇത് ചെയ്യലാണ് അതനുസരിക്കലാണ് ഇങ്ങനെ അതിൻ്റെ ആ തെർത്തീപ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഖുർആനിൻ്റെ ആളുകളാവുക വെറും ഖുറാൻ്റെ ആളുകളല്ല അഹിലുൽ പിൻ ഹദീസിൻ്റെ ആളുകളാവുക അതുമാത്രമല്ല അഖിലുസുന്നത്യുവൽ ജമാ സ്വഹാപത്തിനെയും അംഗീകരിക്കുന്നവരാവുക അല്ലെങ്കിൽ എന്തൊക്കെ നമ്മുടെ ഈ ഒസ്വാസ് വരുമ്പോൾ അപ്പം തന്നെ തീർക്കേണ്ടതുണ്ട് സ്വഹാബത്തിനെ മാറ്റി നിർത്തിയിട്ട് റാഫുൽ ഇയാക്കൾ ഇതുപോലുള്ള കുറേ പേച്ച കക്ഷികളുടെ വാദമാണ് ഈ പിന്നെ ഖുറാൻ്റെ അകംബൊരുളായാലും ഈ പിന്നെന്താണ് ഖുർആൻ മാനവിക വായന എന്ന പേരിൽ വായിക്കുന്നതൊക്കെ ഹദീസ് നിഷേധമാണ് അതൊക്കെ സത്യം പറഞ്ഞാൽ അവിടെ കുറേ ആളുകൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ കെ ടി ജലീൽ അതുകൊണ്ട് അതൊക്കെ ഇസ്ലാമെന്ന് വ്യതിചലിച്ച് പോണ വഴിയാണ് പിന്നെ എന്തിനാ അന്ന് യുക്തിവാദത്ത് പ്രചരിപ്പിച്ചു വെച്ചാൽ നമ്മൾ നിൽക്കുന്നോടത്ത് ശരിയാണെന്ന് തോന്നുമ്പോൾ അത് പ്രചരിപ്പിച്ചതാണ് അത് തെറ്റാണെന്ന് തോന്നി നിന്ന് മാറി ഇങ്ങോട്ട് പോന്നു അതാണ്ടായത്